ഒരു വിദ്യാലയം 101-ാം പിറന്നാൾ ആഘോഷിക്കുമ്പോൾ ഒരു പ്രദേശത്തിന്റെ കാലഗതിയെയും ചരിത്രത്തെയും കൂടി അത് അടയാളപ്പെടുത്തുന്നുണ്ട്. പൊതുവിദ്യാലയത്തിന്റെ സാമൂഹ്യ പ്രസക്തിയെ എന്നും നമ്മെ ഓർമ്മപ്പെടുത്തി ജ്ഞാനമേധം മുന്നേറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ വിദ്യാലയത്തിന് 1000 നമോവാഗം. ജ്ഞാനസമൃദ്ധി കൊണ്ടും സർഗാത്മക സമ്പുഷ്ടി കൊണ്ടും സാംസ്കാരിക ഔന്നിത്യത്തിന്റെ കൊടുമുടിയിലേക്ക് നമ്മെ കൈപിടിച്ച് നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലാലയ മുത്തശ്ശി 10 ദശാബ്ദങ്ങൾ താണ്ടി 101-ാം വാർഷികം ആഘോഷിക്കുമ്പോൾ ഓർമ്മകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ഈ അസുലഭ മുഹൂർത്തത്തിൽ നമ്മെ കാത്ത് വഴിവിളക്കുമായി കാത്തു നിൽക്കുന്നവർ എത്രയോ പേർ. അക്ഷരത്തിന്റെ അണയാത്ത കരുത്തിൽ ഒരു നൂറ്റാണ്ടിന്റെ മഹത്തായ കാലഘട്ടം താണ്ടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ശുഭവേളയിൽ പിന്നിട്ട പാതയെ അയവിറക്കുന്നതിനു വേണ്ടി കഴിഞ്ഞ വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് തെളിവുകളുടെ പിൻബലത്തോടുകൂടി മാന്യ സദസ്സിനു മുമ്പിൽ അവതരിപ്പിക്കുന്നു സശ്രദ്ധം ശ്രവിക്കുമെന്ന ഉത്തമ വിശ്വാസത്തോടെ. സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിൽ പ്രവേശനോത്സവം വിളംബരം ചെയ്ത് വർണ്ണാഭമായതും വാദ്യമേളങ്ങളോട് കൂടിയതുമായ ഘോഷയാത്ര ശ്രദ്ധേയമായി. തുടർന്ന് നവാഗതരായ കുരുന്നുകൾക്ക് പഠനോപകരണവും മധുര പലഹാരവും വിതരണം ചെയ്തു. ജൂൺ 5 പരിസ്ഥിതി ദിനാചരണം. കുട്ടികളിൽ പരിസ്ഥിതി ബോധം ഊട്ടിയുറപ്പിക്കുന്ന രൂപത്തിൽ മരം നടൽ കർമ്മങ്ങളും കുട്ടികളിൽ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട വൈജ്ഞാനിക ബോധം ശക്തിപ്പെടുത്തുന്ന രൂപത്തിൽ പരിസ്ഥിതി ക്വിസും സംഘടിപ്പിച്ചു. ജൂൺ 19 വായനാ ദിനം. കുട്ടികളിൽ വായനാ ബോധം വളർത്തിയെടുക്കുന്ന രൂപത്തിൽ വായനാ വാരം, പുസ്തക പ്രദർശനം തുടങ്ങിയവ സംഘടിപ്പിച്ചു. ജൂൺ 24 യൂണിഫോം വിതരണം. സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യൂണിഫോം വിതരണം നടത്തിയെന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഇത്രയുമാണ് ജൂൺ മാസത്തിലെ പ്രവർത്തനങ്ങൾ. ഇനി ജൂലൈ മാസത്തിലേക്ക് പ്രവേശിക്കാം. ജൂലൈ 2 സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പ്. സാധാരണ നമ്മുടെ നാടുകളിൽ കണ്ടുവരാറുള്ളത് പോലെ പരിപൂർണമായും തെരഞ്ഞെടുപ്പ് രീതി സ്വീകരിച്ചുകൊണ്ട് സ്കൂൾ ലീഡറെ തെരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിച്ചു. അഭിനവ് കൃഷ്ണൻ വൻ ഭൂരിപക്ഷത്തോടുകൂടി സ്കൂൾ ലീഡർ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു. ജൂലൈ 3 100-ാം വാർഷികം സ്വാഗത സംഘം പിരിച്ചുവിട്ടു. ജൂലൈ 16 നറുക്കെടുപ്പ്. 100-ാം വാർഷികവുമായി ബന്ധപ്പെട്ട് നാം നടപ്പിലാക്കി പോന്ന സമ്മാന പദ്ധതിയുടെ നറുക്കെടുപ്പ് നടത്തുവാൻ നമുക്ക് സാധിച്ചു. ജൂലൈ 31 തുന്നൽ ഉദ്ഘാടനം. പെൺകുട്ടികളിൽ തൊഴിൽ ആഭിമുഖ്യം വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി മാനേജറുടെ സഹായത്തോടെ സത്യഭാമ ടീച്ചറുടെ കാർമ്മികത്വത്തിൽ തുന്നൽ പരിശീലനം ആരംഭിക്കുവാൻ നമുക്ക് സാധിച്ചു. ചുരിദാർ സ്വന്തമായി തയ്ക്കുന്ന കുട്ടികൾ വളർന്നു വന്നു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു നേട്ടമാണ്. ഇനി ആഗസ്റ്റ് മാസത്തിലെ പ്രവർത്തനത്തിലേക്ക് പ്രവേശിക്കാം. ആഗസ്റ്റ് 1 സ്കൂൾ തല പ്രവൃത്തി പരിചയമേള. കുട്ടികളിൽ നിർമ്മാണ ശേഷി വർദ്ധിപ്പിച്ചെടുക്കുവാൻ വേണ്ടി സ്കൂൾ തലത്തിൽ പ്രവൃത്തി പരിചയമേള വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിച്ചു. ആഗസ്റ്റ് 7 കോഴിക്കുഞ്ഞ് വിതരണം. പൗൾട്രി ക്ലബ്ബ് ജില്ലാതല ഉദ്ഘാടനവും സൗജന്യമായി കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യലും ബഹുമാനപ്പെട്ട ഒറ്റപ്പാലം MLA ശ്രീ എം ഹംസ അവർകൾ നിർവഹിച്ചു. ആഗസ്റ്റ് 8 മനോരമ പത്രം വായനക്കളരി. PTA പ്രസിഡന്റ് ശ്രീ കോയ അവറുകളിൽ നിന്ന് സ്കൂൾ ലീഡർ മനോരമ പത്രം ഏറ്റുമായിക്കൊണ്ട് നമ്മുടെ സ്കൂളിൽ വായനക്കളരി ആരംഭിക്കുവാൻ സാധിച്ചു. ആഗസ്റ്റ് 11 സംസ്കൃത ദിനാചരണം വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിച്ചു. ശ്രീകൃഷ്ണപുരം ഹൈസ്കൂൾ അധ്യാപകൻ രാജേഷ് മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ആഗസ്റ്റ് 12 പോളിത്തീൻ കവറിലെ പച്ചക്കറി കൃഷി പരിശീലനം നമ്മുടെ വിദ്യാർത്ഥികളിൽ വിനയൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ വിദ്യാലയത്തിലെ പച്ചക്കറി തോട്ടം കുട്ടികളിൽ കൃഷിയോടുള്ള ആഭിമുഖ്യം വളർത്തിയെടുക്കുവാൻ വേണ്ടി വിഷമുക്തമായ പച്ചക്കറി തോട്ടത്തിലേക്ക് നമ്മുടെ വിദ്യാർത്ഥികളെ കൈപിടിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി നമ്മുടെ വിദ്യാലയത്തിൽ നടപ്പിലാക്കിയ പച്ചക്കറി തോട്ടം വളരെ ഗംഭീരമായി നടത്തുവാൻ നമുക്ക് സാധിച്ചു. ആഗസ്റ്റ് 15 സ്വാതന്ത്ര്യദിനം. കുട്ടികളിൽ ദേശീയ ബോധം വളർത്തിയെടുക്കുവാൻ വേണ്ടി ഇന്ത്യയുടെ മാപ്പിന്റെ മാതൃകയിൽ കുട്ടികളെ അണിനിരത്തുകയും നമ്മുടെ ദേശീയ നേതാക്കന്മാരായ മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും വേഷങ്ങൾ ധരിപ്പിച്ചുകൊണ്ട് കുട്ടികളിൽ ചരിത്ര സ്വാതന്ത്ര്യ അവബോധം വളർത്തിയെടുക്കുവാൻ വേണ്ടിയുള്ള ഒട്ടേറെ പദ്ധതികൾ ആവിഷ്കരിക്കുവാൻ നമുക്ക് സാധിച്ചു.
ഇതാണ് ആഗസ്റ്റ് മാസത്തിലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഇനി സെപ്റ്റംബർ മാസത്തിലേക്ക് പ്രവേശിക്കാം. സെപ്റ്റംബർ 5 ഓണാഘോഷം. ഓണാഘോഷവുമായി ബന്ധപ്പെട്ട് മാധവനെ കുടിയിരുത്തുകയും ആ ഒരു പ്രവർത്തനം നമ്മുടെ ബഹുമാനപ്പെട്ട AO ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയും ചെയ്തു. തുടർന്ന് ഘോഷയാത്ര, മാവേലിയുടെ നാട് സന്ദർശനം, തുടർന്ന് തൊഴിലുണർത്തു പാട്ട് തുടങ്ങി വിഭവമായ ഓണസദ്യ, ഇങ്ങനെ ഒട്ടേറെ പദ്ധതികൾ കൊണ്ട് ശ്രദ്ധേയമായിരുന്നു ഓണാഘോഷ പരിപാടി. സെപ്റ്റംബർ 5 അധ്യാപക ദിനം. ഈ വിദ്യാലയത്തിലെ വിരമിച്ചു പോയ ഒരുപാട് അധ്യാപകന്മാർ, അവരെ ആദരിച്ചുകൊണ്ടുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അധ്യാപക ദിനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചു. ഒക്ടോബർ 1 വയോജന ദിനം. നമ്മുടെ സ്കൂളിന്റെ സമീപ പ്രദേശങ്ങളിൽ പ്രയാസപ്പെടുന്ന ഒട്ടേറെ വയോജനങ്ങളെ സന്ദർശിക്കുകയും അവർക്ക് അത്യാവശ്യമായ ഭക്ഷണ ഉൽപ്പന്നങ്ങളും വസ്ത്രവും വിതരണം ചെയ്യുവാൻ നമുക്ക് സാധിച്ചു. ഒക്ടോബർ 3 സരസ്വതി പൂജ. ഒക്ടോബർ 11 നമ്മുടെ സ്കൂൾ ലീഡർ അഭിനവ് കൃഷ്ണന്റെ അച്ഛന്റെ വക സ്കൂളിൽ ഒരു ഫാൻ സ്പോൺസർ ലഭിച്ചു. നവംബർ 1 കേരളപ്പിറവി. കേരളപ്പിറവിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ ചരിത്രം മനസ്സിലാക്കുന്ന രൂപത്തിൽ കുട്ടികൾ പതിപ്പ് പ്രകാശന കർമ്മം നിർവഹിക്കുവാൻ സാധിച്ചു. ഡിസംബർ 29 ദേവികൃഷ്ണ എന്ന കുട്ടിയുടെ പിറന്നാൾ സമ്മാനമായി സ്കൂളിൽ വാട്ടർ പ്യൂരിഫയർ ലഭിച്ചു. ജനുവരി 1 ന്യൂ ഇയർ വളരെ മാതൃകാപരമായ രൂപത്തിൽ നമ്മുടെ സ്കൂളിൽ ആഘോഷിക്കുവാൻ നമുക്ക് സാധിച്ചു. പായസ വിതരണവും പുതുവർഷ ചിന്തകൾ ഉണർത്തുന്ന ഒട്ടേറെ പ്രവർത്തനങ്ങളും നടപ്പിലാക്കി. ജനുവരി 16, 17, 18 ജ്വാല ക്യാമ്പ്. BRCയുടെ ആഭിമുഖ്യത്തിൽ പെൺകുട്ടികൾക്ക് ത്രിദിന ശില്പശാല സംഘടിപ്പിച്ചു. രജിത ടീച്ചർ, അസീസ് മാസ്റ്റർ ഭീമനാട്, KPS പയ്യനടം തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങൾ ആ ക്യാമ്പിന് നേതൃത്വം കൊടുത്തു. ജനുവരി 17 ഋതു. പഠന പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് പഠന പിന്തുണ നൽകാൻ വേണ്ടിയുള്ള പ്രത്യേക പദ്ധതി നമ്മൾ നടപ്പിലാക്കി. അതുപോലെ ഗണിതോത്സവം, ഏകദിന ശില്പശാല, പുഞ്ചപ്പാടം വേണുമാസ്റ്റർ പ്രത്യേകമായി കുട്ടികൾക്ക് ക്ലാസ് എടുത്തു. ജനുവരി 20 അധ്യയനയാത്ര. നമ്മുടെ കുട്ടികളിൽ പഠനവും ഉല്ലാസവും ഒരുമിപ്പിച്ചു കൊണ്ടുപോകുവാൻ വേണ്ടി തൃശൂരിലേക്ക് നമ്മൾ അധ്യയനയാത്ര സംഘടിപ്പിച്ചു. ഫെബ്രുവരി 10 കഥകളി സ്വാധാരണ ക്ലാസ് നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിച്ചു. സ്പിക് മാക്കേ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കലാമണ്ഡലം കുട്ടനാശാന്റെ നേതൃത്വത്തിൽ കഥകളി സ്വാധാരണ ക്ലാസ് വളരെ ഭംഗിയായി നടത്തുവാൻ നമുക്ക് സാധിച്ചു. കുട്ടികളിൽ നഷ്ടപ്പെട്ടു പോകുന്ന കഥ, കുട്ടികളിൽ നഷ്ടപ്പെട്ടു പോകുന്ന കലാമേഖലയിൽ പുതിയ ഉണർവ് ഉണ്ടാക്കിയെടുക്കുവാൻ കഥകളി സ്വാധാരണ ക്ലാസ് കൊണ്ട് സാധിച്ചു. ഫെബ്രുവരി 13 അധ്യയനയാത്ര 2ാം ഘട്ടം. നമ്മുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് മാനസിക ഉല്ലാസത്തിനു വേണ്ടിയും പഠന മികവിനു വേണ്ടിയും വളാഞ്ചേരി ഫ്ലോറ ഫെന്റാസിയിലേക്ക് അധ്യയനയാത്ര സംഘടിപ്പിക്കുവാൻ നമുക്ക് സാധിച്ചു. 2014-2015 കാലയളവിലെ മികവുകൾ. നമ്മുടെ സ്കൂളിന്റെ ചരിത്രം എടുത്തു നോക്കിയാൽ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു വിജയമാണ് സംസ്കൃതവുമായി ബന്ധപ്പെട്ട് നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചത്. സബ്ജില്ലാതല സംസ്കൃത മത്സരത്തിൽ നമ്മുടെ സ്കൂളിന് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ വിവരം സന്തോഷപൂർവ്വം നിങ്ങളെ ഒരിക്കൽ കൂടി അറിയിക്കുകയാണ്. അതുപോലെ സംസ്ഥാനതല സ്കൂൾ പ്രവൃത്തി പരിചയമേളയിൽ മരത്തിൽ കൊത്തുപണി ഉന്നതമായ ഗ്രേഡ് നേടിയെടുക്കുവാൻ നമുക്ക് സാധിച്ചു. സംസ്ഥാനതല ഗണിത ക്വിസിൽ 2ാം സ്ഥാനം, സംസ്ഥാനതല ശാസ്ത്ര ക്വിസിൽ പങ്കാളിത്തം, ജില്ലാതല ഗണിതമേളയിൽ 1ാം സ്ഥാനവും എ ഗ്രേഡും, ജില്ലാതല പ്രവൃത്തി പരിചയമേളയിൽ മരത്തിൽ കൊത്തുപണി 1ാം സ്ഥാനവും എ ഗ്രേഡും, ബാഡ്മിന്റൺ നെറ്റ് 2ാം സ്ഥാനവും എ ഗ്രേഡും, ചിത്രത്തുന്നൽ 3ാം സ്ഥാനവും എ ഗ്രേഡും, ജില്ലാ കലോത്സവത്തിൽ കവിതാരചന 2ാം സ്ഥാനവും എ ഗ്രേഡും, മാപ്പിളപ്പാട്ട് എ ഗ്രേഡ്, സംസ്കൃത പദ്യം ചൊല്ലൽ 1ാം സ്ഥാനവും എ ഗ്രേഡും, സംസ്കൃത പ്രഭാഷണം 2ാം സ്ഥാനവും എ ഗ്രേഡും, സംസ്കൃത അക്ഷരശ്ലോകം 3ാം സ്ഥാനവും എ ഗ്രേഡും, ജില്ലാ സാഹിത്യോത്സവത്തിൽ കവിതാരചന 1ാം സ്ഥാനവും എ ഗ്രേഡും, കാവ്യകേളി 1ാം സ്ഥാനവും എ ഗ്രേഡും, സബ്ജില്ലാതല ശാസ്ത്രമേളയിൽ എ ഗ്രേഡ്, LP സാമൂഹിക ശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡൽ 2ാം സ്ഥാനവും എ ഗ്രേഡും, LP പ്രവൃത്തി പരിചയമേളയിൽ മരത്തിൽ കൊത്തുപണി 2ാം സ്ഥാനവും എ ഗ്രേഡും, ചിത്രത്തുന്നൽ 3ാം സ്ഥാനവും എ ഗ്രേഡും,
എൽ പി കലോത്സവത്തിൽ മലയാള പദ്യം ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, എൽ പി കലോത്സവത്തിൽ ഭരതനാട്യം ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, എൽ പി കലോത്സവത്തിൽ നാടോടി നൃത്തത്തിൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും, എൽ പി അറബി കലോത്സവത്തിൽ അറബിക് പദ്യം എ ഗ്രേഡ്, എൽ പി കലോത്സവത്തിൽ അറബിക് കയ്യെഴുത്ത് എ ഗ്രേഡ്, അറബിക് സംഘഗാനം മൂന്നാം സ്ഥാനവും എ ഗ്രേഡും, യു പി സബ്ജില്ലാതല സാഹിത്യോത്സവത്തിൽ കഥാരചന ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, കവിതാരചന ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, ജലച്ചായം മൂന്നാം സ്ഥാനവും എ ഗ്രേഡും, ആസ്വാദനക്കുറിപ്പ് എ ഗ്രേഡ്, കാവ്യകേളി ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, സാഹിത്യ ക്വിസ് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, യു പി വിഭാഗം ശാസ്ത്രമേളയിൽ ഇംപ്രൊവൈസ്ഡ് എക്സ്പെരിമെന്റ് എ ഗ്രേഡ്, ശാസ്ത്ര ക്വിസ് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, യു പി സാമൂഹ്യ ശാസ്ത്രമേളയിൽ സ്റ്റിൽ മോഡൽ മൂന്നാം സ്ഥാനവും എ ഗ്രേഡും, പ്രശ്നോത്തരിയിൽ മൂന്നാം സ്ഥാനവും എ ഗ്രേഡും, ഗണിതമേളയിൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, സ്റ്റിൽ മോഡലിൽ എ ഗ്രേഡ്, യു പി വിഭാഗം പ്രവൃത്തി പരിചയമേളയിൽ ബാഡ്മിന്റൺ നെറ്റ് ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, ലോഹത്തകിടിൽ കൊത്തുപണി എ ഗ്രേഡ്, മരത്തിൽ കൊത്തുപണി ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, ചോക്ക് നിർമ്മാണം മൂന്നാം സ്ഥാനവും എ ഗ്രേഡും, ചിത്രത്തുന്നൽ ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, യു പി കലോത്സവം മലയാള പദ്യം എ ഗ്രേഡ്, ഹിന്ദി പദ്യം രണ്ടാം സ്ഥാനവും എ ഗ്രേഡും, ഇംഗ്ലീഷ് പ്രസംഗം രണ്ടാം സ്ഥാനവും എ ഗ്രേഡും, ചിത്രരചന ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, അക്ഷര ശ്ലോകം രണ്ടാം സ്ഥാനവും എ ഗ്രേഡും, ശാസ്ത്രീയ സംഗീതം രണ്ടാം സ്ഥാനവും എ ഗ്രേഡും, കവിതാരചന ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, സംഘഗാനം രണ്ടാം സ്ഥാനവും എ ഗ്രേഡും, ദേശഭക്തിഗാനം എ ഗ്രേഡ്, കൈകൊട്ടിക്കളി രണ്ടാം സ്ഥാനവും എ ഗ്രേഡും, സംസ്കൃതോത്സവം സംസ്കൃത സംഘഗാനം എ ഗ്രേഡ്, വന്ദേ മാതരം എ ഗ്രേഡ്, സംസ്കൃത പ്രഭാഷണം ഒന്നാം സ്ഥാനവും എ ഗ്രേഡും, പദ്യം ചൊല്ലൽ രണ്ടാം സ്ഥാനവും എ ഗ്രേഡും, സിദ്ധരൂപോച്ചാരണം എ ഗ്രേഡ്, സിദ്ധരൂപോച്ചാരണം ഗേൾസ് എ ഗ്രേഡ്, ഗാനാലാപനം ബോയ്സ് എ ഗ്രേഡ്, ഗാനാലാപനം ഗേൾസ് എ ഗ്രേഡ്, ഗദ്യപാരായണം എ ഗ്രേഡ്, കഥാകഥനം രണ്ടാം സ്ഥാനവും എ ഗ്രേഡും, കവിതാരചന എ ഗ്രേഡ്, പ്രശ്നോത്തരി എ ഗ്രേഡ്. ഇതാണ് 2014-15 വർഷത്തിലെ മികവുകളിൽ ഏറെ ശ്രദ്ധേയമായത്. ഈ അവസരത്തിൽ ഒരു കാര്യം നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്, നമ്മുടെ സ്കൂളിൽ വർഷങ്ങളായി സേവനം ചെയ്ത നമ്മുടെ പ്രധാനാധ്യാപിക സൈദേവി ടീച്ചറും അതുപോലെ സഹാധ്യാപികയായിരുന്ന വി ചന്ദ്രൻ ടീച്ചറും സേവനകാലം പൂർത്തീകരിച്ചുകൊണ്ട് നമ്മോട് വിട പറയാൻ ഒരുങ്ങുന്ന സന്ദർഭത്തിലാണ് നാം ഈ വാർഷികം ആഘോഷിക്കുന്നത്. അവർക്കുള്ള യാത്രയപ്പ് സമ്മേളനം 31 മാർച്ച് വളരെ ഗംഭീരമായി നടത്താൻ ഉദ്ദേശിച്ച വിവരം സന്തോഷപൂർവം ഈ അവസരത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ അറിയിക്കുകയാണ്. ഈ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യങ്ങൾ.